ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ന്യൂഡിൽസ് വെച്ചിട്ട് മാസങ്ങളോടം കേടുകൂടാതെ സൂക്ഷിക്കാനും പറ്റും, പിന്നെ അത് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയായിട്ട് കാണിക്കുന്നത്. ആൽമണിച്ചാടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ന്യൂഡിൽസൊക്കെ എന്നിട്ട് വേവിച്ചെടുക്കാം. ഏത് ന്യൂഡിൽസ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടതിന്. ന്യൂഡിൽസ് വേവിക്കാൻ വെക്കുമ്പോൾ നല്ല വെള്ളം വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കുക. ന്യൂഡിൽസ് ഫുള്ളായിട്ട് വേവിച്ചെടുക്കണ്ടിട്ട് ഒരു മുക്കാൽ ഭാഗം വന്ത് കിട്ടിയാൽ മതി. അപ്പോൾ അത് നമ്മൾ ന്യൂഡിൽസൊക്കെ നല്ലോണം വെന്ത് വന്നിക്കണമെങ്കിൽ നമുക്ക് തീ ഓഫ് ആക്കാം. ഇനി ഇതൊരു അരിപ്പയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുക. നേരെ വെള്ളം മാറുന്നതിന് ശേഷം 2 സ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടൂല മസാല, അതും ഇട്ട് കൊടുക്കുക. ഇതെല്ലാവരും കൂടി കൈകൊണ്ട് നല്ലോണം അവിടെ മിക്സാക്കിയെടുക്കുക. അപ്പം അങ്ങനെ മിക്സാക്കിയെടുക്കുന്ന സമയത്ത് കടലമാവ് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ 1 സ്പൂണും കൂടി കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ കടലമാവ് ന്യൂഡിൽസും ഒക്കെ പൊടിക്കണ രൂപത്തിൽ വേണം. അപ്പോൾ കുറവുണ്ടെങ്കിൽ 1 ലക്ഷം കൂടി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അതൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ തിളച്ച എണ്ണയൊക്കെ ഇട്ടൊന്ന് പൊരിച്ചെടുക്കുകയാണ് നമ്മളത്. അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല കളർ മാറോളം കാത്തിക്കൊന്നു വേണ്ട. ചൂടറിയാൽ പിന്നെ നല്ലൊന്ന് ഒന്നും കൂടി ക്രിസ്പി ആയി കിട്ടും നമുക്കിത്. ഇനി ഇതുപോലെ എല്ലാതും നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ന്യൂഡിൽസ് ഫുള്ളായിട്ട് ഇങ്ങനെ പൊരിച്ചെടുത്തിക്കണം. നല്ല കറമുറയേനെ കുറിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് തന്നെ കേട്ടോ. ഒരു മിച്ചറിൻ്റെ പോലത്തെ മിച്ചർ തന്നെയാണിത്. ഇനി എരിവ് വേണമെന്നുള്ളവർക്കാണെങ്കിൽ കുറച്ച് മുളകും പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പൊട്ടുകടല ഉണ്ടല്ലോ, അത് കുറച്ച് വറുത്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കടലമാവേറ്റ് ബൂന്തി ഉണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കടല ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ മിച്ചർ പോലെ, മിക്ചർ നമ്മൾ എടുത്തേക്കൂലെ, അതുപോലെ നല്ലൊരു ബോട്ടിലാക്കി വെച്ചാലേ എത്ര ദിവസമാണെങ്കിലും നമുക്കിത് ചൂടാറാതെയും കേടുകൂടാതെയും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.